നമ്മുടെ എസ് എം കെയുടെ ഫുൾ കാർബൺ ആയിട്ടുള്ള വാട്സപ്പ് ഗായ്സ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ആണ്, കാര്യം വേറെ ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം ഓൾ ഇന്ത്യ പോകാനായിട്ട് വണ്ടിക്ക് എന്തൊക്കെ വേണം, അതായത് ഫുൾ ഗാർഡ്, അതായത് ഫുൾ ഗിയർ വേണം. എനിക്ക് ഗിയേഴ്സ് ആയിട്ട് ആകെ ജാക്കറ്റ് മാത്രമേ ഉള്ളൂ, ഹാൻഡ് ഗ്ലൗസ് ഒരു പഴയ തുറന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഹൈവേ റൂട്ടിലോട്ട് പോകാം, അവിടെ അത്യാവശ്യം റേറ്റ് കുറവിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ നമ്മുടെ വീഡിയോ കാണുന്നതാണെങ്കിൽ നേരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നല്ല വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരെ വീട്ടിലേക്ക് പോകാം. പിന്നെ അതേപോലെ തന്നെ അവരുടെ തന്നെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ സൈഡിലും സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലും ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇത് പോകുന്നത്. കലൂർ കത്രിക്കട റൂട്ടിലുള്ളതാണ്. നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇവിടെ നിന്നൊരു ഹാൻഡ് ഗ്ലൗസും കാര്യങ്ങളും വാങ്ങാനുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. അവിടെ ഫുൾ സെറ്റും കാര്യങ്ങളും ഉണ്ട്. യെസ്, പറഞ്ഞു. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഹൈവേ തൊട്ടിലാണ്. അവിടെ നമ്മുടെ ഒരു സ്റ്റോർ, ഇവിടെ നമ്മുടെ ആക്സസറീസ് വിൽക്കുന്ന ഷോപ്പുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മുടെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് വേണ്ട. അതായത് ഒരു ഓൾ ഇന്ത്യ റൈഡ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലാനിങ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ആരെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നേക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ശ്രീജൻ ബ്രോ ഉണ്ട് ഇവിടെ. ഹായ് ബ്രോ, ഇടി. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് റേറ്റ് കുറഞ്ഞത്. ഇവിടെ നമ്മുടെ വേറൊരു പടിയുണ്ട്, അനന്തപടി ഉണ്ട്. അനന്തപടിയെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഇപ്പോൾ ആക്സസറീസ് എന്ന ഹെൽമെറ്റ്, ഇത് ഏറ്റവും കുറഞ്ഞ ടൈപ്പാണ് ഇരിക്കുന്നത്. മീഡിയം റേഞ്ച് ആണ്. ആ ഹാ ഹാ, ഒരു ചെറിയൊരു മീഡിയം റേഞ്ച് ഹെൽമെറ്റ് അവിടെ ഇരിക്കണം. അപ്പോൾ നേരെ ഇവിടെ വരുമ്പോൾ കുറേ കീ ചെയിനും സെക്ഷനും ഉണ്ട്. നേരെ മുകളോട്ട് നോക്കുമ്പോൾ ഇവിടെ ആക്ഷൻ ക്യാമറ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ വരുമ്പോൾ ആ ലോങ് പോകുമ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് വരേണ്ട ഒരു കാര്യമുണ്ടോ, ഫ്യൂവല് നമുക്ക് ക്യാനില് നമുക്ക് ഇത് ഫ്രണ്ടിൽ തന്നെയാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് എങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫ്രണ്ടിൽ വെക്കണമെങ്കിൽ ഫ്രണ്ടിൽ ചെയ്ത് കൊടുക്കാം, ബാക്കിൽ വേണമെങ്കിൽ ബാക്കിൽ വെച്ച് കൊടുക്കാം. കസ്റ്റമർക്ക് എങ്ങനെയാണ് എവിടെയാണ് സ്യൂട്ടബിൾ നോക്കിയിട്ട് അവിടെ നിന്ന് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫ്യൂവലും. പിന്നെ അതേപോലെ തന്നെ ഗോപ്രോയും കാര്യങ്ങളും സെക്ഷനും മുകളിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ വരുന്ന ഇൻഡിക്കേറ്റേഴ്സും പിന്നെ ഹാൻഡ് ഗ്ലൗസും വരുന്നുണ്ട്. പിന്നെ മുകളിൽ വരുന്ന നമ്മുടെ ലിവർ ഗാർഡ് പോലത്തെ കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ. ഹാൻഡ് ഗാർഡ്, സോറി, ഹാൻഡ് ഗാർഡും വരുന്നുണ്ട്. അപ്പോൾ ഈ ഹാൻഡ് ഗാർഡ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? എല്ലാ വണ്ടിക്ക് സൂട്ട് ആവുന്ന ടൈപ്പ് ആണല്ലേ. ക്വാളിറ്റിക്ക് വരുന്നുണ്ട്. ആ പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒരു ഒരുപാട് സെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. മോഡൽസ് ആണ് വേണ്ടത്. ആ ഹാ, നേരെ വരുന്നു. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ എനിക്കൊണ്ട് ഹാൻഡിൽ വരുന്ന ഇതാണല്ലേ, വൈബ്രേഷൻ കുറക്കാനായിട്ടുള്ള ഇതാണ്. പിന്നെ വരുന്നത് ഹാൻഡ് ഗ്ലൗസ് ആണ്. ഇതിപ്പോ ഏതൊക്കെ മോഡൽ ഉള്ളത് ഇവിടെ? ഗ്ലൗസ് ഒരു മീഡിയം റേഞ്ചിലോട്ട് എല്ലാ റേഞ്ചിലുള്ള ഗ്ലൗസ് ഉണ്ട്. പല പല മോഡൽസിൽ അവൈലബിൾ ആണ്. ആണല്ലേ, പല രീതിക്കും അങ്ങനത്തെ ഒരു സെക്ഷൻ, ഭയങ്കര മാരകമായ സെക്ഷനാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ വരുന്നത് കാരിയറിന്റെ, നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് ലോങ് ഡ്രൈഡ് പോകാൻ നേരത്ത് കൂടുതൽ വരുന്ന സംഭവം ഇതാണ്ടോ. അത്യാവശ്യം ചെറിയ ലഗേജ് ഒക്കെ ബുള്ളറ്റിന്റെ, അതുപോലെ ഹിമാലയൻ, അതായത് ഇതിന്റെ ബാക്കിൽ വരുന്ന ബോക്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഏകദേശം പ്രൈസ് വരുന്ന ഈ പറഞ്ഞ ഈ റേറ്റ് ഒക്കെ വരുന്നുള്ളു അല്ലേ. വിത്ത് ഫിറ്റിംഗ് ചാർജ് വരുന്നത്? ഫിറ്റിംഗ് ചാർജ് അടക്കം നമുക്ക് ഈ റേറ്റ് ചെയ്യാൻ പറ്റുമോ? അത്യാവശ്യം റേറ്റ് കുറവ്, നല്ല ഇത്ര തുരുമ്പെടുക്കാത്ത നല്ല മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതെ, പൗഡർ കോട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ താഴത്തോട്ട് വരുമ്പോഴേക്കും ഇവിടെ പിന്നെ വരുന്നത് അത്യാവശ്യം നമ്മുടെ ഈ ലിവറിന്റെ ഹൈഡ്രോളിക് ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രിപ്സിന്റെ ഒരു സെക്ഷൻ അതെ, ഇവിടെ അടിപൊളിയാണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ വി ത്രീ സി ബി ആർ മോഡലൊക്കെ വരുന്ന വണ്ടിക്കുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ, മിറർ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഇത് വരുന്നത് ഹൈവേ ഇതിനാണോ? അഡ്വഞ്ചർ ത്രീന്റെ, അഡ്വഞ്ചർ ത്രീന്റെ വരുന്ന ഒരു
ഇത് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബുള്ളറ്റിനും റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്ററും ഓൾമോസ്റ്റ് എല്ലാം പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടെ നിന്ന് നേരെ വരുമ്പോൾ ഇവിടെ നമ്മുടെ ബാക്കിൽ വരുന്ന ടെൽറ്റേടിയും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബാക്കില് നമ്മുടെ ഇതേപോലെ V3 ടെയിൽ ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഐറ്റംസ് ആണ്. ഇതിനൊക്കെ നമുക്ക് ഏകദേശം എന്ത് റേഞ്ച് വരുന്നുണ്ട്? ഇതിനൊക്കെ 1800 സ്റ്റാർട്ടിംഗ് ഉണ്ട് ഈ വരുന്ന സാധനങ്ങളൊക്കെ അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ ഈ ബാക്കിൽ സീറ്റ് ഇല്ലാത്ത സീറ്റ് കവളാണ് വരുന്നത് അല്ലേ. സീറ്റ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സീറ്റിന്റെ മുകളിലാണ് ചെയ്യണത്. അത് മിക്ക വണ്ടികളിലും ഉണ്ട്. പിന്നെ എല്ലാ വണ്ടിക്കും പറ്റിയ വൈസർ ഒരുപാട് ഇരിക്കുന്നു. ഇവിടെ നമ്മുടെ ഡൂക്കിന് പറ്റിയതേ ഒരു യെല്ലോ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഒരു ഓറഞ്ച് ബ്ലാക്ക് അല്ലേ, ഓറഞ്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് മുകളിലിരിക്കുന്നുണ്ട്. ഡൂക്കിന് പറ്റിയ ഒരുപാട് ആക്സസറീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, വൈസേഴ്സ് ഇപ്പൊ എല്ലാ വണ്ടിക്കും പറ്റിയതും ഉണ്ട് അല്ലേ. V3 പറ്റിയ ബബിൾ ഉണ്ട് അല്ലേ. V3 220 പറ്റിയ എല്ലാത്തിനും ഉണ്ട്. ഹിമാലയൻ എല്ലാത്തിനും പറ്റിയ ആക്സസറീസ്. അപ്പൊ ഇവിടെ ഉള്ള ഹെൽമെറ്റിന്റെ കാറ്റഗറീസ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഹെൽമെറ്റ് ഉണ്ട്, ഏകദേശം 1000 രൂപ മുതൽ നേരെ ഏകദേശം ഒരു എത്ര 11,000 വരെയുള്ള നമ്മുടെ SMK ഫുൾ കാർബൺ ആയിട്ടുള്ള ഹെൽമെറ്റ് വരെ നമുക്കിവിടെ ഉണ്ട്. ഇച്ചിരി നല്ല റയർ പീസ് ആണ്, നല്ല കോസ്റ്റ് ആണ് നമ്മുടെ അല്ലേ. ഡബിൾ വൈസർ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ ആ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വരുന്നുണ്ട് അല്ലേ. എല്ലാ മോഡലും ഉണ്ട്. HDLC നല്ലൊരു മോഡലാണ് ആയിരിക്കുന്നത് അല്ലേ. ഓക്കെ. പിന്നെ ഇവിടെ വരുന്നതാണെങ്കിൽ നമ്മുടെ V3 പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം റോയൽ എൻഫീൽഡിനും പിന്നെ അതേപോലെ ഇൻഡിക്കേറ്റേഴ്സും എല്ലാ വണ്ടിക്ക് പറ്റിയ സാധനങ്ങളും ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഫോഗ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഹെഡ്ലൈറ്റ് ബുള്ളറ്റ്സ് പറ്റിയ ഹെഡ്ലൈറ്റും പല റേറ്റ് പോലത്തെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. വളരെ റേറ്റ് കുറവുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന ലിവർ ഗാർഡ്സ് വരുന്നുണ്ട്. ലിവറിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയുള്ള പരിപാടിയാണ്, പ്രൊട്ടക്ഷൻ പരിപാടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും നമ്മുടെ ഇതെന്താ പറയുക, ഗ്രിപ്പേഴ്സ് ആണ് വരുന്നത് അല്ലേ. ഗ്രിപ്പേഴ്സും കാര്യങ്ങളും വരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഹോണും പിന്നെ അതേപോലെ തന്നെ മുകളിൽ ഈ പറഞ്ഞ വണ്ടികളുടെ ഫോഗും കാര്യങ്ങളും വരുന്നുണ്ട്. മിറർ ലൈറ്റ് മീറ്റർ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ലൈറ്റ്സും വരുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നേരെ താഴത്തോട്ട് വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ലിവറും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹൈഡ്രോളിക് കളിച്ച ലിവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. ടാങ്ക് പാഡും അതേപോലെ V3 പറ്റിയ അടിപൊളി ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ചെയിൻ ക്ലീനറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് ചെയിൻ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാൻ, അതെ, വാഷ് ചെയ്യാനായിട്ടാണെങ്കിലും ഇതേ കാർ വാഷ് ചെയ്തിട്ട് നല്ല സാധനം ഉണ്ട് അതൊക്കെ. അതേപോലെ തന്നെ ഈ സെക്കൻഡ് ഫോൺ ഹോൾഡർ ചാർജ് നമുക്ക് ചാർജിങ് പറ്റിയതും ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ നിങ്ങൾ വരുമ്പോഴേക്കും നേരെ നമ്മുടെ ജാക്കറ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. ജാക്കറ്റിൻ്റെ ഇപ്പം ഡിസ്പ്ലേയിലാകെ 3-4 പീസേ ഉള്ളൂ. ഇവിടെ നിന്ന് നേരെ ഗോഡൗണിലെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ. അത് ഇങ്ങോട്ട് എത്തിച്ചിട്ടൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ നമ്മുടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ചെയിൻ ലൂബും പിന്നെ അതേപോലെ തന്നെ ഓയിലും പിന്നെ അതേപോലെ തന്നെ LED ലൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പുതിയ 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 ചെറിയ വണ്ടികൾക്ക് പറ്റിയ ഓയിലും കാര്യങ്ങളും ഉണ്ട്. അടിനായലിൻ്റെ പുതിയ നല്ല വണ്ടികൾക്കും പറ്റിയ സാധനങ്ങളും ഉണ്ട്. ഫോണും പിന്നെ അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് ഇവിടെ തന്നെ. പിന്നെ വേറെ സാധനം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഓഫ് റോഡിന് പറ്റിയ വണ്ടിയുടെ സീറ്റും പിന്നെ അതുപോലെ തന്നെ മൺകാടും കാര്യങ്ങളും ഉണ്ട്. അതിന് പറ്റിയ നമ്മുടെ ഇതിനെന്താ പേര് പറയണേ, ഗൂഗിൾസ്, അതെ, ഹെൽമെറ്റിലൊക്കെ ഗൂഗിൾസും ഉണ്ട്. പിന്നെ നമ്മുടെ കാര്യം നല്ല അടിപൊളി എക്സോസ്റ്റിൻ്റെ അതെ വേറൊരു വൺ ശേഖരണം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവരുടെ വേറൊരു സാധനമുണ്ട് ഓഫ് റോഡിന് പറ്റിയ ഒരു ഐറ്റം ഉണ്ടായിരിക്കണത്. ഇവൻ്റെ മോട്ടോർ കിറ്റ് അല്ലേ, വണ്ടിക്ക് നമ്മുടെ ഓഫ് റോഡിൻ്റെ പറ്റിയ വണ്ടിയുടെ കിറ്റ് ഇരിക്കുന്നുണ്ട്. വേറൊരു വണ്ടിക്ക് ചെയ്യാൻ വേണ്ടി അല്ലേ, വണ്ടിക്ക് ഞങ്ങൾക്ക് ഗ്യാരേജിൽ സെറ്റ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാനാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഗ്യാരേജും കാര്യങ്ങളും വന്നത്. നമുക്ക് നേരെ ഗ്യാരേജിലേക്ക് ഒന്ന് പോവാം. അതേപോലെ തന്നെ ഇവിടെ വൺ കളക്ഷനും ഉണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ ഫ്ലൈയും പിന്നെ അതിൻ്റെ സീറ്റ് അടിപൊളിയാണ് അല്ലേ. ഈ കിറ്റിൻ്റെ കൂടെ തന്നെ സീറ്റാണ് ഉള്ളേ. ഓക്കെ അടിപൊളി. അപ്പോൾ ഗായ്സ് ഞാൻ ഇവിടെ നിന്ന് പോവാണ്. ഇനി ഇതിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ട് അപ്പുറത്തായിട്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഓക്കെ ബൈ. അപ്പൊ ശ്രീജമ്പോ നമ്മുടെ കൂടെ ഉണ്ട്. പോവാം. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ അല്ലേ വരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ കുറച്ച് അങ്ങോട്ട് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ കറക്റ്റ് ബാക്കിലായിട്ടാണ് ഇതിന്റെ
സർവീസ് സെൻ്ററും കാര്യങ്ങളും വരുന്നത്. നമുക്ക് നേരെ സർവീസ് സെൻ്ററിലോട്ട് പോവാം. അപ്പോൾ ഏകദേശം നമുക്ക് എവിടെ വണ്ടി ഓൾ ഇന്ത്യ പോകാനായിട്ടുള്ള വണ്ടികളുണ്ടെങ്കിൽ നേരെ ഇവിടെ നിന്ന് ഫുൾ സർവീസ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴി ഫസ്റ്റ് കയറുമ്പോൾ തന്നെയുള്ള ഫസ്റ്റ് റൈറ്റാണ് ഇതിൻ്റെ സർവീസ് സെൻ്ററും കാര്യങ്ങളും വരുന്നത്. ഈ വഴിയിലാണ് ഇവിടെ നമ്മുടെ ആക്സസറീസ് എല്ലാം ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്ഥലമാണത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെറുതായിട്ടൊന്നും ചെയിനിലും കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മുടെ പയ്യനാണ് ചെയ്തുതരുന്നത്. അവരുടെ പേരെന്തായിരുന്നു? അഭിജിത്ത്. അഭിജിത്ത്. അഭിജിത്താണ് നമുക്ക് വണ്ടി എല്ലാം ചെയിനും ലൂപ്പൊക്കെ ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഇവിടെ ചെയിൻ ലൂപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ബെൻലി ഇവിടെ ചെറിയ എഞ്ചിൻ്റെ കുറച്ച് പണിയൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ചെറിയൊരു പണിയും കാര്യങ്ങളിലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ബുള്ളറ്റിൻ്റെ ഒരു റീസ്റ്റോറിങ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ആക്സറീസ് ചെയ്യാൻ വെച്ചേക്കുന്ന ഫുൾ ബുള്ളറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു CBR 250 റീപെയിൻറ്റിങ്ങിന് വന്നേക്കാണ് വണ്ടി. ഇവിടെ പെയിൻറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുകളിലിരിക്കണ റെഡ് ഫിനിഷിംഗ് ഒക്കെ പക്കേണ്ട ഒന്നും പറയാനില്ല. അതിൻ്റെ കുറച്ച് പീസുകളെല്ലാം പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്സും കുറച്ച് എഞ്ചിൻ ഭാഗങ്ങളും മാത്രം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടി അത്യാവശ്യം ഇൻസ്റ്റാളൊക്കെ നല്ല വയറലായിട്ടുള്ള മോഡലാണ് ഈ വണ്ടി. എൻ്റെ എക്സോസ്റ്റ് നേരെ പൈപ്പ് ഇങ്ങനെ വന്നിട്ട് നേരെ ഇതൊക്കെ ഇവിടെ ഫുൾ ഇവിടെ തന്നെ ചെയ്തെടുത്തതുകൊണ്ട് ഇവർ ഈ പെയിൻറ്റിങ് ഇവിടെ തന്നെ ചെയ്താണോ അല്ലേ? പെയിൻറ്റിങ് അടക്കം ഫുള്ള് എല്ലാം ഇവിടെ തന്നെ. ഓക്കെ ഓക്കെ. ഏതാണ്ട് ഇൻസ്റ്റയില് ഇവരുടെ ഇന്നത്തെ കയറി നോക്കിയറിയാം, ഏകദേശം 10 ലക്ഷത്തേക്കുള്ള അല്ലേ, 50 കോടി കസ്റ്റമേഴ്സിൽ 10 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് വന്നേക്കുന്ന റീൽസിൽ വന്നേക്കുന്ന ഒരു വണ്ടിയുണ്ട്. എൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ എക്സോസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ. ഇതിൻ്റെ സ്റ്റാർട്ടാക്കാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബാറ്ററി ഡൗൺ ആയിട്ടിരിക്കണം. എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ബാറ്ററിയുടെ ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ട് ഇരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർ ബൈക്സ് ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ പണിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ CBR ഫയർബ്ലേഡ് ആണ്. ഏതാണ്ട് 2012 വണ്ടി വന്നു അല്ലേ. നമ്മുടെ ശ്രീജമ്പയുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ആക്സറീസ് ഒക്കെ എന്തോ ചെയ്യാമെന്ന്. ഷാഹിദ് ബാബന്റെ വണ്ടിയാണ്. ആ, നമ്മുടെ ഷാഹിദ് ബാബന്റെ വണ്ടിയാണ്. ആ ഓക്കെ ഓക്കെ. ഷാഹിദ് ബാബന്റെ വണ്ടിയാണ്. എന്നിട്ട് വണ്ടിയിൽ നമ്മുടെ കുറച്ച് നമ്മുടെ എടുത്തിട്ട് ആള് നമ്മുടെ കുറച്ച് ആക്സറീസ് കയറ്റാൻ വേണ്ടി കുറച്ച് ആക്സറീസ് കയറ്റാണ്. ഓക്കെ ഓക്കെ. ആ ഹാ, നമ്മുടെ വീണാല് വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാനുണ്ട്. കുറച്ച് ആക്സറീസ് കയറ്റാനുണ്ട്. നമ്മുടെ വണ്ടി രക്ഷിച്ചിട്ടോ. ആ, ഈ സാധനം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. എന്തായാലും അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ KTM RC ഇവിടെ ഫുൾ വർക്കായിട്ട് ഇരിക്കുന്നതാണ്. അത്യാവശ്യം KTM വണ്ടി ആയാലും സൂപ്പർ ബൈക്സ് ആയാലും എല്ലാ കാറ്റഗറി വണ്ടികളായാലും നമ്മുടെ പെയിൻറ്റിങ് അടക്കം ചെയ്തു അല്ലേ. എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തത്. ഫുൾ ഓൾട്രേഷനും റീസ്റ്റോറേഷനും എല്ലാത്തിനും കൂടി വർക്കെല്ലാം ഇവിടെ ചെയ്തു കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് തൊട്ടിപ്പുറത്തെ ആക്സറി ഷോപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് FC ഒരു ഇതേ വേറൊരു മുട്ടൻ കാറ്റഗറി തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ റീസ്റ്റോറിങ്ങിന് വന്നേക്കാണ്. ഹെഡ് ലൈറ്റ് ആയാലും അതിൻ്റെ ആക്സറീസ് ആയാലും ഇതൊക്കെ ഫുൾ ഇവിടെ പെയിൻറ്റ് ചെയ്തതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. ലക്ഷദ്വീപ് വണ്ടിയാണ്. അതേപോലെ തന്നെ കുറച്ച് ബാറ്ററി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ FC ഒരു വലിയ കാറ്റഗറി തന്നെ ഉണ്ട്. അതേപോലെ തന്നെ 2-സ്റ്റോക്കിൻ്റെ വേറൊരു കാറ്റഗറി ഉണ്ട് ഇവിടെ. നമുക്ക് കാണാം. ഇത് റോയൽ എൻഫീൽഡിൻ്റെ എൻജിൻ വെച്ചിട്ട് ചെയ്യുന്നല്ലേ. ഏതാണ്ട് ചോപ്പർ മോഡൽ അല്ലേ. ഓക്കെ ഓക്കെ. അതിൻ്റെ തന്നെ വേറൊരു മോഡിഫിക്കേഷൻ ഹാർലി ഡേവിഡ്സൺ അല്ലേ. ഇത് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ടു സ്റ്റോക്കിൻ്റെ നമ്മുടെ ശ്രീജമ്പായുടെ കിങ് ഇവിടെ ഉണ്ട് അല്ലേ. 2-സ്റ്റോക്കിൻ്റെ ഒരു അടിപൊളി സാധനമുണ്ട്. ഈ സാധനം ഇവിടുത്തെ ഫുള്ള് ഇവിടെ പണിത് അടിപൊളിയായി വണ്ടിയാണ് കേട്ടോ. സ്റ്റോക്ക് ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ കാറ്റിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 5-സ്പീഡ് വണ്ടിയാണ് അല്ലേ. 5-സ്പീഡ്. 2000 ഏത് മോഡൽ? 2003 മോഡൽ. കസ്റ്റമർ വണ്ടിയാണ് അല്ലേ. ഈ വണ്ടി സ്റ്റാർട്ടാക്കാവോ.
ശ്രീജമ്പായി ആണ് നമ്മൾ ഇതിന്റെയൊക്കെ ഒരു ഉസ്താദ് എന്ന് പറഞ്ഞ ആള്. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നത് വർക്ക് കസ്റ്റം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ടൂ സ്ട്രോക്കിന്റെ ഒരു പണ്ടേ ഒരു അല്ലേ, ഞാൻ 2002 കാലഘട്ടത്തില് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച വണ്ടിയാണ് ഇത്. ഫൈവ് സ്പീഡ് അന്യായ പൊളിയും പൊളിച്ചിട്ടുണ്ട് ഈ സാധനത്തില്. ചെറുപ്പം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സ്നേഹിച്ച ഈ വണ്ടിയാണ് ഫൈവ് സ്പീഡ്. ഈ വണ്ടി അല്ലെ, ഇപ്പോഴും ഞാൻ ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. അതാണ് അല്ലേ, അതാണ് സ്റ്റോക്കിനോടുള്ള ഒരു ഇഷ്ടം അല്ലേ. അത് ശരി. അപ്പൊ ഇപ്പൊ ഇപ്പൊ വന്നങ്ങനെ ഫോർ സ്റ്റോക്കിനോട് താല്പര്യമില്ല. അപ്പൊ ഏയ് ഇനി അടുത്ത താല്പര്യം ഇതിനോടാണ്. ഷാജിപ്പാപ്പന്റെ വണ്ടിയാണത്. ഇത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാരും പറഞ്ഞു, ഞങ്ങളുടെ ഷാജിപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി മേടിച്ച സാധനം. ഇതിട്ടൊരു പൊളിയുണ്ട്. ഇനി ഇനി അടുത്ത കഴിഞ്ഞിട്ട് ഉണ്ടാവണം ഇതില്. ടൂ സ്ട്രോക്ക് ഞാൻ ചവിട്ടിക്കളഞ്ഞു. അവൻ ചാടാക്കിയ വണ്ടി ചാടാക്കി. ഇനി എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന വണ്ടി ആർ വൺ ആണ്. പക്ഷെ ഞാൻ ഷാജിപ്പാപ്പന്റെ അടുത്ത് പറഞ്ഞു ഇതേപോലത്തെ ഒരു മിഷൻ നമുക്ക് വേണം ഷാജിപ്പാപ്പ എന്ന് പറയുമ്പോ അങ്ങനെ ഇരിക്കട്ടാന്നും പറഞ്ഞൊരു പണിയാണ് പുള്ളി ഇത് തന്നത്. ഓക്കെ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റിയല്ല. അതെ. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മുടെ ഹൈവേ റോഡിന്റെ അടിപൊളി ടീമാണ്. നമുക്ക് വണ്ടി നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓൾ ഇന്ത്യ പോകാനുള്ള പ്ലാനിങ്ങിൽ നമുക്ക് പുള്ളിയാണെല്ലാം അടിപൊളിയാക്കി തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി. അതേപോലെ തന്നെ ഇപ്പം ചെറിയൊരു ഇൻക്ലൂബും കാര്യങ്ങളൊക്കെ സർവീസൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് സൂപ്പറായിട്ട്. അപ്പോൾ ആരെങ്കിലും വണ്ടി നിങ്ങളെ സൂപ്പർ ബൈക്സ് ഉണ്ട് ഇരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലാ കാറ്റഗറി വണ്ടി ബുള്ളറ്റ് ആയിക്കോട്ടെ ടൂ സ്റ്റോക്ക് ആയിക്കോട്ടെ ഏത് കാറ്റഗറി വണ്ടി ആയാലും നമ്മളിവിടെ അടിപൊളിയായിട്ട് പണിത് സൂപ്പറായിട്ട് തരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസും അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞാൻ താഴെ കൊടുത്തേക്കാം, ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി. അതേപോലെ തന്നെ ആക്സസറി ഷോപ്പും അവിടെ നിന്ന് ഏകദേശം 100 മീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ പറഞ്ഞ വർക്ക്ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോ ഇറ്റ്സ് മീ മല്ലുകൊച്ചി സൈനിങ്.